ഗ്രേസ്ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗീയ പിതാവ് നൽകിയ അവസരത്തിനായി 1000 നന്ദി യേശു അപ്പച്ചന് ഇന്ന് രാവിലെയും അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ, ദൈവം തരുന്ന ആലോചനകൾ നിങ്ങൾക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവ് തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ നന്ദിയുള്ളവനാണ് എന്നും കർത്താവ് ഞങ്ങളെ പരമേൽപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ക്രിസ്തുയേശുവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും നമ്മെ നടത്തുന്ന വഴികൾ വിലപ്പെട്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജോലി, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുശ്രൂഷ എല്ലാം ദൈവം ഭംഗിയായി ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ യേശു രാജാവിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രിയരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുള്ളത് കൊരിന്ത്യ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു മനുഷ്യനും തോന്നാത്ത, ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ദൈവീക നന്മകളാണ് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അതനുഭവിക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്താവിഷയം 126 സങ്കീർത്തനം 3 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അത്ര മനോഹരമായ ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ക്രിസ്തുഭക്തൻ്റെ മനസ്സാണ്, ക്രിസ്തുഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ നന്ദിയുടെ വാക്കുകൾ വാചാലുവായി പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിൻ്റെ ഒരു പോർഷനാണ്, ഭാഗമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, എത്ര കാര്യങ്ങളാണ്, വൻ കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാകാത്ത നിലയിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വൻകാര്യങ്ങൾ പലപ്പോഴും നമ്മളത് ചിന്തിച്ച് അയവിറക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറന്നുപോകുന്നവരാണ് നമ്മൾ. ഒന്ന് ഓർത്തു നോക്കിക്കേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തില്ലേ? ആ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ആ കോഴ്സ് പൂർത്തിയാക്കത്തില്ലെന്ന് പറഞ്ഞതല്ലേ? ആ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞതല്ലേ? ആ എക്സാം പാസ്സാകത്തില്ലെന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില അധ്യാപകർ പറഞ്ഞില്ലേ, ഈ കുട്ടിയെയും കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ആ സ്ഥാനത്ത് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? നല്ല മാർക്ക് വാങ്ങിയില്ലേ? പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം കൂടെ ഇരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ ആഴ്ചയിൽ സ്വർഗം നിങ്ങൾക്കു വേണ്ടി, വിശേഷാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. എക്സാമിൻ്റെ വിഷയമാകാം വൻ കാര്യങ്ങൾ. ഇന്ന് രാവിലെ എക്സാം ആരംഭിക്കുന്ന അനവധി കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ പേരൻസ് ഈ പ്രാർത്ഥന കേൾക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഭാരപ്പെടേണ്ട, എങ്ങനെയാകും എന്ന് ചിന്തിക്കേണ്ട, കോഴ്സ് പാസ്സാകുമോ എന്ന് വ്യാകുലപ്പെടേണ്ട. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്തിരിക്കുന്നു. 126 സങ്കീർത്തനം 3 വാക്യത്തിൽ നാം വായിച്ചത്,
വൻ കാര്യങ്ങളെ ചെയ്യും എന്നതല്ല, ചെയ്തിരിക്കുന്നു. അർത്ഥം ദൈവം ചെയ്തു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ തലമുറയിൽ എന്നെ ദൈവാത്മാവ് വീണ്ടും ആ ഭാഗം നിർത്തി പറയാൻ പറയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന, ഇന്ന് രാവിലെ എക്സാം ഹാളിലേക്ക് പോകുന്ന നിനക്കു വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം വൻ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുക. ഇതുവരെ പാസ്സാകാത്ത, ഇതുവരെ എഴുതാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയത് കൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വൻകാര്യം ചെയ്യും. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന, നിങ്ങളുടെ ട്യൂഷൻ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളെക്കാൾ അധികം നിങ്ങൾ ദൈവത്താൽ വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുക, നല്ല മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുക, നല്ല ഒരു നന്മ നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് അല്പം ബുദ്ധിയേ ഉള്ളൂവെങ്കിലും അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, ദൈവം അത് വർദ്ധിപ്പിക്കും. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച നമ്മുടെ ദൈവം അല്ലേ നമ്മുടെ രക്ഷിതാവ്? 2 മീനുകൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം അല്ലേ നമ്മുടെ രക്ഷിതാവ്? പോഷിപ്പിക്കുക മാത്രമല്ല, 12 കൊട്ട മീതിയാക്കിയ ദൈവം അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവി പറയാം, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഗ്രഹം, നിറഞ്ഞ് കവിയുന്ന ഒരു നന്മ, നിറഞ്ഞ് കവിയുന്ന ചില വൻകാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും, എന്നാൽ യഹോവയാൽ ഇത് സംഭവിച്ചു എന്നും, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായെന്നും, ഇത് എൻ്റെ മിടുക്കല്ല, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ് എനിക്ക് റിസൾട്ട് തന്നതെന്ന്, ഈ വിജയം തന്നതെന്ന് ദൈവം ചിലരെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ കേൾക്കൂ, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ ഒരത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. എങ്ങനെ? യേശു നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ രാവിലെ ഈ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇന്ന് ഈ സന്ദേശം നൽകാനുള്ള കാര്യം എന്താണ് എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ വചനവുമായി ദൈവസ്ഥന നിൽക്കുമ്പോൾ ആത്മാവ് എന്നോട് ഇന്ന് പകൽ അങ്ങനെ പറയാൻ പറയുന്നു, ചില കുഞ്ഞുങ്ങളെ നോക്കി പറയാൻ പറയുന്നു, സ്വർഗം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറയാം, ഈ എക്സാം കഴിയുമ്പോൾ, ദേ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞ്, എക്സാം കഴിയും, മോളെ മോനെ ഇത് കേട്ടെ, എക്സാം കഴിയുമ്പോൾ നിൻ ഒരു സന്തോഷമായി മാറും, നിൻ്റെ വീടൊരു സന്തോഷമായി മാറും, നിൻ്റെ ക്ലാസ് റൂം ഒരു സന്തോഷമായി മാറും, നിൻ്റെ മനസ്സ് ഒരു സന്തോഷമായി മാറും. ഒരിക്കലും നീ ദുഃഖിക്കത്തില്ല, ഒരിക്കലും നീ ഫെയിലാകത്തില്ല, ഒരിക്കലും എനിക്ക് ഗതി വന്നല്ലോ എന്ന് പറയത്തില്ല. നീ ഒരു സന്തോഷമായി മാറാൻ പോവുകയാണ്. ഈ വചനം നിങ്ങൾ വിശ്വസിക്കും. ഇന്ന് രാവിലെ പരീക്ഷയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ ദൂത് കൈമാറുകയാണ്, നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഈ 126 സങ്കീർത്തന 3 വാക്യം നിങ്ങൾ ബൈബിൾ തുറക്കണം ഇന്ന് രാവിലെ, എന്നിട്ട് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങൾ കേൾക്കുക, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഒരു കുഞ്ഞ് ഈ ദിവസങ്ങളിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അവരുടെ പേരുകൾ നിങ്ങൾ ചാറ്റിൻ ബോക്സിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും. അമ്മ, നിങ്ങൾ എഴുതിയിടുന്ന പേരുകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, അവരുടെ ക്ലാസ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, അവരുടെ എക്സാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. കാരണം ദൈവം എനിക്കൊരു നിയോഗം തരുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുക, സ്വർഗം നിങ്ങളെ ആദരിക്കാൻ പോകുകയാണ്, ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ? സഫന്യാവിൻ്റെ പുസ്തകം 3:14 15 വാക്യം, ആ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 3:14-15 വാക്യങ്ങൾ, സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക, യെരുശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക.
നോക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, സിയോൻ പുത്രിയായ നാം ചെയ്യേണ്ട, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം ചെയ്യേണ്ട കാര്യം ഘോഷിച്ച് ഉല്ലസിക്കണം. ഇസ്രായേലായ നമ്മൾ ആർപ്പിടണം. അപ്പോൾ തന്നെ യെരുശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ നമുക്ക് വേണ്ടി വൻകാര്യം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും എന്ന് സങ്കീർത്തനക്കാരൻ 126 സങ്കീർത്തനത്തിൽ പറഞ്ഞെങ്കിൽ, സഫന്യാവിൻ്റെ പുസ്തകം 3:14 വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കും. പൂർണ്ണമായി സന്തോഷിക്കുക. വേദപുസ്തകം എടുത്ത് വായിക്കൂ. ആ പറഞ്ഞ വാക്യം അങ്ങനെ തന്നെയും നിങ്ങൾ ചെക്ക് ചെയ്യൂ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, പൂർണ്ണമായി സന്തോഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കുക. അപ്പോൾ 126 സങ്കീർത്തനം 3 വാക്യത്തിൽ ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞെങ്കിൽ, ആ സന്തോഷം താൽക്കാലികമല്ല, ആ സന്തോഷം ഇടക്കാല ചരിത്രമല്ല, ആ സന്തോഷം ഒരു അല്പനേരത്തേക്കുള്ളതല്ല, ആ സന്തോഷം പാതി മനസ്സുകൊണ്ടല്ല. ഇവിടെ സഫന്യാവ് ശക്തമായി പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കും. യെരുശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഉല്ലസിച്ച് സന്തോഷിക്കുക. സന്തോഷം പൂർണ്ണമാകട്ടെ. ചില കുടുംബങ്ങളിൽ, ചില കുഞ്ഞുങ്ങളിൽ ഇന്ന് പകൽ പൂർണ്ണ സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന, മൈൻഡിനെ മാറ്റുന്ന, അസ്വസ്ഥതകൾ വരുത്തുന്ന അന്ധകാര മണ്ഡലത്തെ, പൈശാചിക കെട്ടുകളെ, ആവിചാര പോരുകളെ, വിദ്യാഭ്യാസത്തോട് വെല്ലുവിളിക്കുന്ന ശക്തികളെ, അന്ധകാരത്തിൻ്റെ എല്ലാ കൂടുപാത്ര മണ്ഡലങ്ങളെ, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെയും ഞാൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി സന്തോഷിക്കട്ടെ. പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിയാതെ അല്പസന്തോഷമുണ്ടെങ്കിൽ പിന്നെ കരയുകയാണ്, പിന്നെ അസമാധാനം വരികയാണ്. സമാധാനമില്ല, മനസ്സിനകത്തൊരു പൂർണ്ണമായ സന്തോഷം ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല, വിദ്യാഭ്യാസത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്, നിങ്ങൾ പൂർണ്ണമായി സന്തോഷിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ പോവുകയാ. അടുത്ത വാക്യം 15 വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്കിൽ, ആ ദൂതി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ സിയോൻ പുത്രിയോട്, യെരുശലേം പുത്രിയോട് പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കുക, ഉല്ലസിക്കുക എന്ന് പറയുമ്പോൾ അടുത്ത വാക്യം പറയുക, യഹോവ. എന്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം? എവിടെയാണ് ദൈവം നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇവിടെ 126 സങ്കീർത്തനം 3 സന്തോഷിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, സഫന്യാവിൻ്റെ പുസ്തകം 3 അവിടെ 14 യെരുശലേം പുത്രിയെ നിന്റെ സന്തോഷം പൂർണ്ണ ഹൃദയത്തോടെ ആകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ, ഏത് വിഷയത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്? ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന വൻകാര്യം എന്താണ്? അത് 15 കിടപ്പുണ്ട്. നിങ്ങളെ വാക്യം നോക്കൂ. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി, ന്യായവിധികളെ മാറ്റി. എന്തിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? എന്തിനാണ് പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കേണ്ടത്? എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തത്? ന്യായവിധി ദൈവം മാറ്റിക്കളഞ്ഞു. ഇന്ന് രാവിലെ വിശ്വസിക്ക്, നിന്റെ മേലുള്ള ന്യായവിധി ദൈവം മാറ്റിയിട്ട്, ദൈവം നിന്നെ വിടുവിച്ച് ആ സിംഹാസനത്തിൽ നിന്നെയും ഇരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. മറ്റൊന്ന്, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നമ്മുടെ മേലുള്ള ശത്രു, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള ശത്രു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ശത്രു, നമ്മൾ ഉയരാതിരിക്കുവാൻ, നമുക്ക് നന്മയുണ്ടാകാതിരിക്കുവാൻ, സ്വസ്ഥത വെളിപ്പെടാതിരിക്കുവാൻ, വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വരാതിരിക്കുവാൻ നോക്കുന്ന ശത്രു, നോക്കുക, പുറംപല്ലുകൊണ്ട് ചിരിച്ചകമ്പല്ലുകൊണ്ട് ഞറുമ്പുന്ന ശത്രു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് കുറ്റം പറയുന്ന ശത്രു, എല്ലാം ദൈവം നന്നായി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് ആമേൻ നിന്നെ പ്രാകുകയും മുടിക്കുകയും ചെയ്യുന്ന ശത്രു, നിനക്ക് നന്മ വരുന്നത് കാണുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ നന്നായി ജീവിക്കുന്ന കാണുമ്പോൾ മാറി നിന്ന് അസൂയ കൊള്ളുന്ന ശത്രു, അത് വീട്ടിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം, ദേശത്തുണ്ടാകാം. പക്ഷേ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയുക, ചില ശത്രുക്കൾ നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകാൻ പോകുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് പൂർണ്ണമായി സന്തോഷിക്കേണ്ടത്? എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്? ഒന്ന്, നമ്മുടെ ന്യായവിധി, ന്യായവിധികളെ ദൈവം മാറ്റുന്നത് കൊണ്ട് പൂർണ്ണമായി സന്തോഷിക്കാം. മറ്റൊന്ന്, നാളുകൾ കൊണ്ട് നമുക്ക് നേരെ നിൽക്കുന്ന ശത്രുക്കളെ നീക്കിക്കളയുന്നത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. അടുത്തത്, ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. ഒരു വലിയ വൻകാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്.
യഹോവ നമ്മുടെ മധ്യേ ഇരിക്കുന്നു. അതുകൊണ്ട് ഇനി അനർത്ഥം കാണുകയില്ല. ഇന്നലകളിൽ അനർത്ഥം കണ്ടവർ, ഇന്നലകളിൽ വലിയ തകർച്ച കണ്ടവർ, ഇന്നലകളിൽ വലിയ വേദനകൾ കണ്ടവർ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലതിനെ തട്ടി വിളിച്ചു പറയുന്നു, നിന്റെ മധ്യേ യഹോവ ഇരിക്കുന്നു. അതുകൊണ്ട് ഇനി നിന്നെ അനർത്ഥം കാണുകയില്ല. സഫന്യാവിന്റെ പുസ്തകത്തിൽ 3:15 നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ്. അനർത്ഥം ദൈവം വഴിമാറ്റും. കാരണം ദൈവം നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മധ്യേ ദൈവം ഇരിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഇരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ന്യായവിധി നിങ്ങളെ വിടുവിക്കുന്നത് കൊണ്ട്, ശത്രുവിൻ്റെ പക്കൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് ശത്രുവിനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുന്നത് കൊണ്ട്, യഹോവ വൻകാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ കർത്താവിനെ സേവിക്കാൻ, സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പറഞ്ഞ് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ എനിക്കൊപ്പം പ്രാർത്ഥിക്കുക. ഈ വചനം നിങ്ങൾ ആവർത്തിച്ചു വായിക്കൂ. ഞാൻ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കൂ. ദൈവം നിങ്ങളോട് ഇനിയും സംസാരിക്കും. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ എൻ്റെ കർത്താവ് ചെയ്യുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. സഫന്യാവിൻ്റെ ഭാഷയിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കും. കാരണം അങ്ങ് ഞങ്ങളുടെ ന്യായവിധി മാറ്റി, ശത്രുക്കളെ ഞങ്ങൾ നീക്കിക്കളഞ്ഞു, ഞങ്ങളുടെ മധ്യ അങ്ങ് ഇരിക്കുന്നു. കർത്താവെ, ഇനി ഒരു അനർത്ഥം വരാൻ അങ്ങ് അനുവദിക്കുകയില്ല. സഫന്യാവ് 3:15 ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വചനം ചില ഹൃദയങ്ങളെ ടച്ച് ചെയ്യട്ടെ. ചില പ്രിയപ്പെട്ടവരെ ദൈവം ഉറപ്പിക്കട്ടെ. കർത്താവെ, ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ വൻകാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് എക്സാമിന് വേണ്ടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലും വൻകാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത് ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിക്കൊടുക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഈ പ്രിയ മക്കളെ ഏറ്റെടുക്കണമേ അപ്പാ. അപ്പോൾ അവരുടെ ഹൃദയം പൂർണ്ണമായി സന്തോഷിക്കട്ടെ. ഭാഗികമായ സന്തോഷമല്ല, അവരുടെ മനസ്സ് പൂർണ്ണമാകട്ടെ. അവരുടെ ജീവിതത്തിൽ നന്മ പൂർണ്ണമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി സന്തോഷത്തിൽ വരും. ദൈവം നിങ്ങളെ ആദരിക്കും. നിങ്ങളുടെ മധ്യ ദൈവം ഇരിക്കുന്നു. അനർത്ഥം ഇനി ഉണ്ടാകുകയില്ല. യഹോവ വൻകാര്യം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ആമേൻ. ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, കീഴ്വായ്പൂർ PO, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. 6895 87. ഫോൺ നമ്പർ 7559 60 8791. സർവ കൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.